ഹലോ, എന്റെ ചക്കരക്കുട്ടികളൊക്കെ എന്ത് ചെയ്യുകയാ? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസമായിരുന്നു പഠിച്ചത്. ഓർമ്മയുണ്ടോ? ഉണ്ണിക്കുട്ടൻ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ ഉണ്ണിക്കുട്ടന്റെ മറ്റൊരു ദിവസത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അന്ന് നമ്മൾ ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോകുന്ന ദിവസമായിരുന്നു ചർച്ച ചെയ്തത് അല്ലേ? ഇന്ന് നമ്മൾ ഉണ്ണിക്കുട്ടന്റെ ഒരു അവധി ദിവസമാണ് പഠിക്കാൻ പോകുന്നത്. ഉണ്ണിക്കുട്ടൻ അവധി ദിവസമാണെങ്കിലും തൻ്റെ ദിനചര്യയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താറില്ല. നേരത്തെ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ച് വ്യായാമം ചെയ്യാൻ ഇറങ്ങാറുണ്ട്. പക്ഷേ ഇന്ന് പുറത്തിറങ്ങിയിട്ട് ഉണ്ണിക്കുട്ടൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇന്ന് ഞാൻ വ്യായാമം ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, എനിക്ക് എൻ്റെ കൂട്ടുകാരനായ അപ്പുവിൻ്റെ അടുത്ത് പോകണമെന്ന്. അപ്പു എന്നെ വിളിച്ചിരുന്നു, നമുക്ക് പുറത്തൊക്കെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുവിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷേ പോകാൻ നേരം അച്ഛൻ ചെയ്യുന്ന ചില വ്യായാമങ്ങൾ കണ്ടപ്പോൾ എന്തോ ഒരു പുതുമ തോന്നിയിട്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, അച്ഛാ, ഞാനും അച്ഛൻ്റെ കൂടെ ഈ വ്യായാമം ചെയ്തോട്ടേ എന്ന്. അങ്ങനെ ഉണ്ണിക്കുട്ടൻ അച്ഛൻ്റെ കൂടെ കൂടി. എന്നിട്ട് എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞു, ഇന്ന് നീ എഴുന്നേറ്റ ഉടനെ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഒന്ന് ഉഷാറാവേണ്ടതുണ്ട്. ഞാൻ നിന്നെ ഒന്ന് ഉഷാറാക്കാം. നമുക്കൊന്ന് ഉണ്ണിക്കുട്ടനെ പോലെ ഒന്ന് ഉഷാറായാലോ. മക്കളും ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ അവധി ദിവസം ആഘോഷിക്കാൻ പോകല്ലേ, അപ്പം മക്കളും ഒന്ന് ഉഷാറാവണം. എല്ലാവരും എൻ്റെ കൂടെ കൂടില്ലേ? ഉണ്ണിക്കുട്ടനും മാഷും മക്കളൊക്കെ ചേർന്ന് നമുക്കിന്ന് കുറച്ച് വ്യായാമം ചെയ്തൊന്ന് ഉഷാറാവാം. റെഡിയല്ലേ? അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ നേരെ കാല് ടോയിലേക്ക് വന്ന് കൈ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നേ, ഇങ്ങനെ വരിക, അവിടെ കുറച്ച് സമയം നിൽക്കണേ, എന്നിട്ട് പതുക്കെ തിരിച്ചു വരിക. എന്ത് വേണം? ഒന്നുകൂടി പൊങ്ങിയേ, പതുക്കെ തിരിച്ചു വരിക. എന്നിട്ട് എന്ത് വേണം? നമ്മുടെ കൈ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി പുറകിൽ ഇങ്ങനെ ബെൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് വേണം? ഇടത് കൈ കൊണ്ട് വലത് കൈ മുട്ട് ഇങ്ങനെ പതുക്കെ പുള്ളി ചെയ്തേ ഇങ്ങനെ വലിക്കുക. എന്നിട്ട് എന്ത് വേണം? നമ്മുടെ ഇടത് കൈ അതുപോലെ ബെൻഡ് ചെയ്ത് പതുക്കെ വലത് കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുക. എന്നിട്ടോ പിന്നെന്ത് ചെയ്യണം? പതുക്കെ കാലുകൾ ഇതുപോലെ അകത്ത് വയ്ക്കുക. എന്നിട്ട് ഇരു കൈകൾ കൊണ്ടും രണ്ട് കാലുകളും നമ്മൾ പിടിക്കാൻ പോവുകയാണ്. കൈ ഇങ്ങനെ നിവർത്തി പതുക്കെ താഴോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും പിടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പിടിച്ച് താഴോട്ട് വരിക. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് തിരിച്ചതുപോലെ വരിക. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഒന്നുകൂടി ചെയ്താലോ? എല്ലാവരും എൻ്റെ കൂടെ ചെയ്തേ. ഇങ്ങനെ പോയിട്ട് പതുക്കെ പിടിക്കുക. ഹോൾഡ് ചെയ്യണേ, പതുക്കെ പൊങ്ങി വരിക. ഇനി എന്ത് വേണം? കൈ ഇവിടെ ഹിപ്പിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇടത് വശത്തേക്ക് പതുക്കെ പോവുക. നമ്മൾ ഇരു കാലുകളും എന്ത് വേണം? കാലിൻ്റെ ടോ നേരെ മുന്നോട്ട് പ്ലേസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പതുക്കെ ഒരു വശത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇനി എന്ത്? ഇനി ഏത് വശത്തേക്കാ? ആ, നമ്മുടെ വലത് വശത്തേക്കാണ് അല്ലേ? പോകുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ വലത് കാല് ബെൻഡ് ചെയ്യണം, ഇടത് കാല് നേരെ വയ്ക്കണം കേട്ടോ. ബെൻഡ് ചെയ്യരുത്, ഇടത് കാല് നേരെ വയ്ക്കണം. ഓക്കേ.
ഇനി എന്ത് വേണം? നേരെ നമ്മുടെ ഇടത് കാലിൻ്റെ ടോ നമ്മൾ വശങ്ങളിലേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് പതുക്കെ മുന്നോട്ട് ലീൻ ചെയ്യുക. എന്നിട്ട് തിരിച്ചു വരിക, വീണ്ടും അടുത്ത വശത്തേക്ക് ലീൻ ചെയ്യുക. ഓക്കെ, ഇനി എന്ത് വേണമെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ അകലത്തിൽ കാല് വെച്ച് നിൽക്കുക. എന്നിട്ട് പതുക്കെ താഴോട്ട് പോകാൻ പോവാണ് കേട്ടോ. നിങ്ങളെ കൈ മുട്ടിൽ വയ്ക്കുക, ഇങ്ങനെ താഴോട്ട് പോയിട്ട് മുട്ടിലേക്ക് വയ്ക്കുക. എന്നിട്ട് പതുക്കെ പുഷ് ചെയ്തിട്ട് ഈ കൈകൾ ആംഗിളിൽ പിടിക്കാൻ നോക്കുക. ആംഗിൾ അറിയാലോ എല്ലാവർക്കും, അവിടെ പിടിക്കുക. പതുക്കെ അവിടെ ഇരുന്നേ, സ്ലോലി ചെയ്യണം കേട്ടോ, ധൃതി പിടിക്കരുത്, പതുക്കെ നിൽക്കുക. എന്നിട്ട് സ്ലോലി തിരിച്ചു പൊങ്ങി വരിക. ഒന്നുകൂടി ചെയ്താലോ, താഴോട്ട് പോകുന്നു, മുട്ടിൽ കൈവയ്ക്കുന്നു, ആംഗിളിൽ പിടിക്കുന്നു, എന്നിട്ട് അവിടെ ഹോൾഡ് ചെയ്യുക, തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് വരിക. ഓക്കെ, ഇനി എന്ത് വേണം? അച്ഛൻ പറഞ്ഞു ഇന്ന് നീ ഇത്രയും ചെയ്താൽ മതി, ഇനി നമുക്ക് വ്യായാമം പഠിക്കാമെന്ന്. അങ്ങനെ അച്ഛൻ ഉണ്ണിക്കുട്ടനെ ചില വ്യായാമങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് അച്ഛൻ ചെയ്ത വ്യായാമം എന്താ അറിയോ? സ്കിപ്പിംഗ് ആണ്. മക്കൾ കേട്ടിട്ടുണ്ടോ സ്കിപ്പിംഗ് എന്താണെന്ന്? എങ്ങനെയാ സ്കിപ്പിംഗ് ചെയ്യാന്നറിയോ? അറിയില്ലെങ്കിൽ മാഷ് പഠിപ്പിച്ചു തരാം. നിങ്ങൾ സ്കിപ്പിംഗ് ചെയ്യേണ്ടതിന് ആദ്യം പഠിക്കേണ്ടത് ചെറുതായിട്ട് ബൗൺസ് ചെയ്യാൻ പഠിക്കണം അല്ലേ. എങ്ങനെ ബൗൺസ് ചെയ്യുന്നതെന്നറിയോ? നമ്മൾ ഇരു കാലിന് ചാടാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് നമ്മൾ ബൗൺസിങ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? പതുക്കെ ഇങ്ങനെ ചാടുക. ദേ മാഷ്ടെ കാലിലേക്ക് നോക്കി എല്ലാവരും. ദേ ഇത്രയേ ചാടാൻ പാടുള്ളൂ കേട്ടോ. മുട്ടിന് ചെറിയൊരു ബെൻഡ് കൊടുക്കുക, എന്നിട്ട് പതുക്കെ ചാടുക. നിങ്ങളുടെ കയ്യിൽ റോപ്പ് ഉണ്ടെന്ന് കരുതുക. എന്നിട്ട് കൈ ഇതുപോലെ കറക്കണം, മനസ്സിലായോ? രണ്ട് കൈകളും ഒരുമിച്ച് കറക്കണം. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്നിട്ട് റോപ്പ് ഇതുപോലെ പിടിച്ച് പതുക്കെ ചാടുക. ദേ ഇങ്ങനെ മനസ്സിലായോ? ഇനി നമുക്ക് റോപ്പ് വെച്ചൊന്ന് ചെയ്താലോ. ഇതാണ് നമ്മുടെ സ്കിപ്പിംഗ് റോപ്പ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് സ്കിപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കൈയിലും പിടിക്കുന്നില്ല, ഒരു കൈയിൽ പിടിച്ച് കറക്കാൻ പഠിക്കണം. എങ്ങനെ? ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ നിന്ന് ദേ ഇങ്ങനെ കറക്കണം. നിങ്ങൾ വെറുതെ കറക്കിയേ. നിങ്ങൾ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഹിപ്പ് ലെവൽ വരെയാണ് നിങ്ങളുടെ റോപ്പിൻ്റെ ലെങ്ത് വേണ്ടത്. ഓക്കെ, എന്നിട്ട് പതുക്കെ ഇങ്ങനെ കറക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, ഇനി റോപ്പ് താഴേക്ക് ടച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചാടാൻ തുടങ്ങേണ്ടത്. അറിയോ? ശ്രമിച്ചു നോക്കണം കേട്ടോ വീട്ടിൽ. ദേ ഇങ്ങനെ. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോപ്പില്ലെങ്കിലും മാഷ്ടെ കൂടെ റോപ്പ് കയ്യിലുണ്ടെന്ന് ധരിച്ച് ചെയ്യുക. റെഡിയല്ലേ ഒരു കൈ കൊണ്ട് കറക്കാൻ? ഇങ്ങനെ പിടിച്ച് ദേ റോപ്പ് താഴേക്ക് വരുമ്പോൾ ജമ്പ് ചെയ്യുക. ഇങ്ങനെ പിടിച്ച് താഴേക്ക് വരുമ്പോൾ ജമ്പ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കാം. എൻ്റെ കൂടെ ചെയ്യോ? കണ്ടിന്യൂസ് ചെയ്യുന്ന ഇപ്പം നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്താൽ മതി. വൺ എന്ന് പറയുമ്പോൾ ഒരു ചാട്ടം, ടു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ചാട്ടം. റെഡിയല്ലേ? വൺ ടു ത്രീ, ഇങ്ങനെയാണ് പോകേണ്ടത്. നമുക്ക് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കാം. റെഡി? ഇതുപോലെ ഇങ്ങനെ കറക്കണം വിരലോട്ട്. ഇതുപോലെ ഇങ്ങനെ റിസ്റ്റ് വെച്ചാണ് നമ്മൾ റോപ്പ് കറക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ട് കൈ കൊണ്ടും ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ സ്കിപ്പിങ്ങിൽ നല്ല എക്സ്പേർട്ടാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യാറുണ്ട്. നമുക്കും ചെയ്തു നോക്കാം. ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക റോപ്പ്. എന്നിട്ട് നമുക്ക് തുടങ്ങിയാലോ. ഇങ്ങനെയാണ് നമ്മൾ തുടർച്ചയായിട്ട് സ്കിപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും ശ്രമിച്ചു നോക്കില്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ ഉണ്ണിക്കുട്ടനൊന്ന് ഉഷാറായി തുടങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഒരു വ്യായാമം കൂടി ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന്. നമുക്ക് ചെയ്തു നോക്കാം.
അടുത്ത വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലുകൾ ഷോൾഡർ അകലത്തിൽ നിൽക്കുക. മനസ്സിലായോ? ഷോൾഡറിൻ്റെ അകലത്തിൽ കാലുകൾ വയ്ക്കുക. എന്നിട്ട് എന്ത് വേണം? നമ്മൾ കൈ ഇവിടെ വയ്ക്കണം. ഓക്കെ, ഇവിടെ വെച്ചതിന് ശേഷം ഇടതുവശത്തേക്ക് ട്വിസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, 1, 2, 3, 4. മനസ്സിലായോ? എന്ത് വേണം? നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെന്ത് വേണം? നിങ്ങൾ ഇടതുവശത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ 4 കൗണ്ട് വരുമ്പോൾ നമ്മുടെ വലത് കാല് പൊക്കണം. മനസ്സിലായോ? റെഡി, 1, 2, 3, 4. 5, 6, 7, 8. ഒന്നുകൂടി നോക്കാം. എൻ്റെ കൂടെ ചെയ്യണേ, റെഡി അല്ലേ? മനസ്സിലായില്ലേ? റെഡി, എല്ലാവരും റെഡിയായി നിന്നേ. 1, 2, 3, 4. ഓക്കെ, 1, 2, 3, 4. 1, 2, 3, 4. ഓക്കെ, 1, 2, 3, 4. എല്ലാവരും ചെയ്തോ? ഇനി തുടർച്ചയായിട്ട് നമുക്ക് ചെയ്താലോ? 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. റിലാക്സ്. അങ്ങനെ കുറച്ച് സമയം ഉണ്ണിക്കുട്ടൻ അച്ഛൻ്റെ കൂടെ ചെലവഴിച്ചു. അതിനുശേഷം അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്കിനി സമയമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അപ്പുവിൻ്റെ അടുത്ത് എത്തണം. എനിക്ക് അപ്പുവിൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അവധി ദിവസങ്ങളിൽ മാത്രമല്ലേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ പുറത്തേക്ക് ഇറങ്ങി. പോകുമ്പോൾ ഉണ്ണിക്കുട്ടനൊരു കാഴ്ച കണ്ടു. എന്താ അറിയോ? ആകാശത്തുനിന്ന് പരുന്തുകളിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. എന്തിനാ പറക്കുന്നത്? ആ, അതിൻ്റെ ഇര തേടിയിട്ട് ഇങ്ങനെ പറക്കുകയാണല്ലേ. കുറേ പരുന്തുകൾ ഇങ്ങനെ പറക്കുന്നത് ഉണ്ണിക്കുട്ടൻ കണ്ടു. എന്താ ഇതിങ്ങനെ അധികം ചിറകടിക്കാതെ പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടതും ഉണ്ണിക്കുട്ടനൊരു ആഗ്രഹം തോന്നി. എനിക്കൊന്ന് പറക്കാൻ ശ്രമിച്ചാലോ, ഞാനൊന്ന് കൈയൊക്കെ വിരിച്ച് പറന്നാൽ പരുന്തിനെ പോലെ പറക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു എന്നറിയോ? ഇങ്ങനെ ബെൻഡ് ചെയ്തു. എല്ലാവരിങ്ങനെ നിന്നേ, ഇങ്ങനെ കാലുകളൊക്കെ ഷോൾഡർ അകലത്തിൽ വെച്ചിട്ട് നേരെ നടു വളച്ചു. നേരെ വെക്കണേ നടു. എന്നിട്ട് ഇരു കൈകളും പരുന്തിൻ്റെ ചിറകുകൾ പോലെ ഇങ്ങനെ വിരിച്ചു. എല്ലാവരും വിരിച്ചേ, ഇങ്ങനെ നിന്നേ. എന്നിട്ട് എന്ത് ചെയ്തു? പതുക്കെ ഇങ്ങനെ ചിറകടിക്കുന്നത് പോലെ ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾ ഒരുപാടൊന്നും ഉയർത്തണ്ട കേട്ടോ, ചെറുതായിട്ട് ഷോൾഡർ ഇങ്ങനെ പതുക്കെ ഉയർത്തിയാൽ മതി. ഇങ്ങനെ ഉയർത്തി. പക്ഷേ ഉണ്ണിക്കുട്ടന് വിഷമായി, പറക്കാൻ പറ്റുന്നില്ല. ഉണ്ണിക്കുട്ടൻ തുടർച്ചയായിട്ട് ചെയ്യുന്നു, പക്ഷെ നല്ല രസം തോന്നി. അങ്ങനെ അപ്പുവിൻ്റെ വീട് എത്തുന്നത് വരെ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ചിറകടിച്ചു പോകാൻ തുടങ്ങി. നമുക്കതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാലോ? പക്ഷെ കൗണ്ട് ചെയ്യാം, മക്കൾ എൻ്റെ കൂടെ ചെയ്യണം. റെഡിയല്ലേ? അപ്പോൾ ചിറകടിക്കാൻ പഠിച്ചല്ലോ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ ബെൻഡ് ചെയ്യണം അല്ലേ, എന്നിട്ട് ഇരു കൈകളും ഇങ്ങനെ വിരിക്കണം. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഒന്നുകൂടി ചെയ്തോ. കൈയൊന്ന് റിലാക്സ് ചെയ്തേ, കൈയൊന്ന് ഷോൾഡർ ഒന്ന് റിലാക്സ് ചെയ്തേ, ഒന്ന് റിലാക്സ് ചെയ്തേ. എന്നിട്ട് ഉണ്ണിക്കുട്ടൻ ചെയ്ത പോലെ ഒന്നുകൂടി ചെയ്യാം നമുക്ക്. എല്ലാവരും റെഡിയല്ലേ? കമൺ, എല്ലാവരും ചെയ്തേ. റെഡി, റെഡി, റെഡി. കമൺ, കമൺ, കമൺ. കൈ ഇങ്ങനെ വെച്ച് 1, 2, 3, 4, 5, 6, 7, 8. ക്ഷീണിച്ചു പോയാ? ഇല്ല അല്ലേ. ഒന്ന് കൈയൊക്കെ ഷെയ്ക്ക് ചെയ്തേ, ഒന്ന് ലൂസ് ചെയ്തേ കൈയൊക്കെ, ഇങ്ങനെ ലൂസ് ചെയ്തേ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് കഥ തുടരാം. അങ്ങനെ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു? പറന്ന് പറന്ന് ഉണ്ണിക്കുട്ടൻ അപ്പുവിൻ്റെ വീട്ടിൽ എത്താറായി അല്ലേ. അപ്പുവിൻ്റെ വീട് എത്താറായപ്പോ ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? അപ്പുവിൻ്റെ വീട്ടിൻ്റെ മുന്നിലൊരു തോടുണ്ട്. ചെറിയ തോടാണ്, എന്നാലും അതിന് പാലമൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാലം വെച്ചിട്ടുണ്ട്. ആ പാലം കടന്ന് വേണം
ആ പൂവിൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അവിടെ നിറയെ വെള്ളമൊക്കെ ഉണ്ടാകാറുണ്ട്, നല്ല മഴയുള്ള സമയത്തൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ടാവും. അതുപോലെ ഉണ്ണിക്കുട്ടനും അപ്പുവും ചേർന്ന് ഒത്തിരി മീനൊക്കെ പിടിക്കാറുണ്ട് അവിടുന്ന്. മക്കൾ മീൻ പിടിക്കാൻ പോകാറുണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ പോകുമ്പോൾ. അങ്ങനെ ഇവർ മീൻ പിടിക്കാറൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഇപ്പം അധികം വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടനൊരു കൗതുകം തോന്നി, ഒന്നിത് ചാടിക്കടന്നാലോ എന്ന്. എങ്ങനെയാ തോട് ചാടിക്കടന്നാലോ എന്ന്? ചാടിക്കടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലേ, മുൻപത്തെ ക്ലാസ്സിലൊക്കെ ഒരു കാര്യം പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? ആ രണ്ട് കാലുകൊണ്ടും ചാടാൻ പഠിച്ചിട്ടുണ്ടല്ലേ മുന്നോട്ട്. അതുപോലെ മുകളിലേക്ക് ചാടി പിടിക്കാനും പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? നേരെ മുകളിലേക്ക് ചാടാനും പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? തോടല്ലേ, നമ്മൾ വീണു പോകരുതല്ലോ. അതുകൊണ്ട് തന്നെ വളരെ ദൂരത്ത് ചാടണം, കാല് നീട്ടി ചാടണം. ഇപ്പം എന്ത് വേണം? ഒരു കാലിൽ ടേക്ക് ഓഫ് ചെയ്ത് മറ്റേ കാലിൽ ലാൻഡ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒരു കാലിൽ കുതിച്ചുകൊണ്ട് മറ്റേ കാലിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. ഒന്ന് നോക്കിയാലോ? അപ്പോൾ ഉണ്ണിക്കുട്ടൻ വളരെ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാറുണ്ട്. മാഷ് പഠിപ്പിച്ചു തരാം മക്കൾക്ക് എങ്ങനെയാണ് ഒരു കാലിൽ ടേക്ക് ഓഫ് ചെയ്ത് മറ്റേ കാലിൽ ലാൻഡ് ചെയ്യുന്നതെന്ന്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ മാഷ് ചെയ്യുന്നതൊന്ന് മക്കൾ നോക്കിയേ, എങ്ങനെയാണ് ഒരു കാലിൽ കുതിച്ച് മറ്റേ കാലിൽ ലാൻഡ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ ആദ്യം മുട്ടുമടക്കി ഇങ്ങനെ താഴോട്ട് പോയി ഇരു കൈകളും, ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, കൈ ഇങ്ങനെ സ്വിങ് ചെയ്ത് ഇങ്ങനെ ചാടുക. ഇങ്ങനെ ഇങ്ങനെ ഒരു കാല് മടക്കി, ഏത് കാലിലാണോ നമ്മൾ കുതിക്കാൻ പോകുന്നത് ആ കാല് മടക്കി താഴോട്ട് പോയിട്ട് ഒറ്റച്ചാട്ടം. മനസ്സിലായോ? ഇങ്ങനെയാ, ഒന്നുകൂടി കാണിച്ചു തരാം, നോക്കണേ. ഇങ്ങനെ ഇനി അടുത്ത കാലിൽ നോക്കാം. ഇങ്ങനെ വലത് കാല് മടക്കി കൈ പുറകിലേക്ക് പോയി ഗോ. മനസ്സിലായോ? ഇതുപോലെ ഒന്ന് ചെയ്തേ, മാഷ്ടെ കൂടെ ഒന്ന് ചെയ്തേ, നാല് പ്രാവശ്യം ചെയ്യാം നമുക്ക്. റെഡി, 1, 2, ഗോ. ഒന്നുകൂടി. മക്കൾ ചാടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ചുറ്റിലുമൊന്നും തട്ടി വീഴുന്ന വസ്തുക്കളൊന്നുമില്ലെന്ന് ഉറപ്പാക്കണം കേട്ടോ. നല്ല ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി, ഗോ. ഒന്നുകൂടി, റെഡി, ഗോ. ഒന്നുകൂടി ചെയ്യാം, റെഡി, ഗോ. പഠിച്ചോ എല്ലാവരും? എല്ലാവരും പഠിച്ചോ ചെയ്യാൻ വേണ്ടിയിട്ട്? എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പരിശീലിച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ചാടുമ്പോൾ നല്ല സിമെൻ്റ് തറയിലൊന്നും ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, മൺതറയിലാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അങ്ങനെ അപ്പുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിങ്ങനെ ചാടാൻ പഠിച്ചത് അല്ലേ. അങ്ങനെ ഒരു ചാട്ടം കഴിഞ്ഞതും നമ്മൾ അപ്പുവിൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തി. അപ്പോൾ എന്താ, അപ്പു അവിടെ ഉണ്ണിക്കുട്ടനെ കാത്തിരിക്കുകയായിരുന്നു. ഉണ്ണിക്കുട്ടനെ കണ്ടതും അപ്പു ചാടി എണീറ്റ് പറഞ്ഞു, വാടാ നമുക്ക് പോകാം, നമുക്ക് കളിക്കാൻ പോകാം, ചേട്ടന്മാരൊക്കെ വയലിൽ കളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഉണ്ണിക്കുട്ടനെ കണ്ടതും വളരെ സന്തോഷത്തോടെ അപ്പു ഉണ്ണിക്കുട്ടനെ കൂട്ടി പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അപ്പുവിനൊരു കാര്യം ഓർമ്മ വന്നത്. ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു, എടാ 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 ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ വലിയ കായികാഭ്യാസിയൊക്കെ അല്ലേ, നീ ഒന്ന് ചെയ്തു നോക്ക എൻ്റെ കൂടെ. എന്നിട്ട് ഒരു വ്യായാമം പരിചയപ്പെടുത്തി കൊടുത്തു. നമുക്ക് ആ വ്യായാമം ഒന്ന് നോക്കിയാലോ. നമ്മൾ ഇതുപോലെ പുഷപ്പ് പൊസിഷനിൽ നിൽക്കുക, എന്നിട്ട് ഇടത് കൈ ആദ്യം വെക്കുക, 1, 2, 3, 4. മനസ്സിലായോ? 1, 2, 3, 4. 1, 2, 3, 4. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അങ്ങോട്ടും ചെയ്ത് നോക്കാം. എല്ലാവരും പൊസിഷൻ എടുത്തേ, എല്ലാവരും പൊസിഷനിൽ നിന്നേ. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. എല്ലാവരും ചെയ്തോ? അങ്ങനെ അപ്പു പറഞ്ഞ എക്സസൈസ് ഉണ്ണിക്കുട്ടനും ചെയ്തു, കാരണം ഉണ്ണിക്കുട്ടൻ നല്ല കായികാഭ്യാസിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ
അപ്പു പറഞ്ഞ വ്യായാമം ഉണ്ണിക്കുട്ടനും ചെയ്തു. ചെയ്തു കഴിഞ്ഞ ഉടനെ അപ്പു ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു, വാ നമുക്ക് പോവാം. പറഞ്ഞ പോലെ ചേട്ടന്മാർ വയലിൽ നിന്ന് കളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ചങ്ങാതിമാരും കഥകളൊക്കെ പറഞ്ഞ് നേരെ വയലിലേക്ക് എത്താറായി. രണ്ടുപേരും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കാണാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒത്തിരി കഥകളൊക്കെ പറഞ്ഞ് വയലിലെത്താറായതും അവിടെ മൊത്തം ചള്ളിക്കുളായിരിക്കുകയാണ്. മഴയൊക്കെ പെയ്തിട്ട് ചള്ളിക്കുളായിരിക്കുക. എന്താ വയലിൽ നിങ്ങൾ കാണാറില്ലേ, മക്കൾ കണ്ടിട്ടില്ലേ, ചള്ളിക്കുളായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? മൊത്തം ചെളിയൊക്കെ ഇളകി മറിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? അതുവഴി നമുക്ക് കടന്നു പോകണ എന്ത് ചെയ്യും? ആ വലിയ കല്ലുകളൊക്കെ എടുത്തു വെച്ച് അതിൻ്റെ മുകളിൽ കൂടി പതുക്കെ ചവിട്ടി ചവിട്ടി നടക്കും അല്ലേ. നമ്മൾ ചളിയിലേക്ക് ഇറങ്ങി നടക്കാറുണ്ടോ? നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ നടക്കും അല്ലേ. അങ്ങനെ രണ്ടുപേരും അത് കടന്നു വയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പുവിനൊരു പേടി, എങ്ങനെ കടന്നു വയ്ക്കുന്ന. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, അപ്പു നീ പേടിക്കണ്ട, ഞാൻ നിനക്ക് പറഞ്ഞുതരാം എങ്ങനെ നീട്ടി വയ്ക്കണം. പക്ഷെ പ്രശ്നം എന്തായിരുന്നു അറിയോ? അപ്പുവിനുള്ള പേടി എന്താണെന്ന് വെച്ചാൽ ചേട്ടന്മാർ കളിക്കാൻ പോകുമ്പോൾ വെച്ചതായിരിക്കും ഈ കല്ല്. അതുകൊണ്ട് തന്നെ വളരെ അകലത്തിലാണ് ഓരോ കല്ലുകളും വെച്ചിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ കാലുകൾ ഒത്തിരി നീട്ടി വെക്കേണ്ടി വരും. അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, അപ്പു നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് കാല് വെക്കേണ്ടതെന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പുവിനെ കാലുകൾ നീട്ടി സ്ട്രെച്ച് ചെയ്ത് വെക്കാൻ ഉണ്ണിക്കുട്ടൻ പഠിപ്പിച്ചു കൊടുത്തു. നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ണിക്കുട്ടൻ ചെയ്തതെന്ന്. മാഷ് കാണിച്ചു തരാം, എൻ്റെ കൂടെ മക്കളും ചെയ്യണം. ആദ്യം ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇരു കൈകളും അകത്തി പിടിച്ച് കാലുകൾ ഉയർത്തി നീട്ടി വെക്കുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണം, മറ്റേ കാല് പതുക്കെ എടുത്തു വയ്ക്കുക. മനസ്സിലായോ? എങ്ങനെയാ, ഇങ്ങനെ നിന്നിട്ട് കൈകൾ രണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് പിടിക്കുക, എന്നിട്ട് കാലുകൾ ഉയർത്തി നമ്മുടെ ഹിപ്പ് ലെവലിലെങ്കിലും ഉയർത്തണം കേട്ടോ, ഉയർത്തി പിടിച്ച് നീട്ടി വയ്ക്കുക. മനസ്സിലായോ? എന്നിട്ട് പതുക്കെ പൊങ്ങി മറ്റേ കാലും എടുത്തു വയ്ക്കുക. മനസ്സിലായോ? ക്ലിയർ ആയോ? എൻ്റെ കൂടെ ചെയ്യില്ലേ? മാഷ് കൗണ്ട് ചെയ്യാം, നമുക്കൊരു 8 പ്രാവശ്യം ചെയ്യണം. റെഡിയല്ലേ? റെഡി, 1 2 ഓക്കെ, 1 2 എത്ര പ്രാവശ്യമായി? 2 പ്രാവശ്യമായി അല്ലേ. 1 2 ചെയ്യണേ, എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ. 1 2 1 2 ഓക്കെ, 1 2 1 2 ചെയ്യണേ, എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ. റെഡി, 1 2 ഓക്കെ. ഇപ്പം നമ്മൾ 8 പ്രാവശ്യം ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ അവർ വയലിലെത്തി. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, ചേട്ടന്മാരൊക്കെ അവിടുന്ന് കളിക്കുകയായിരുന്നു. അവരെന്താ കളിക്കുന്നത് അറിയോ? അവരൊറ്റക്കാലിൽ ചാടിച്ചാടി കളിക്കുകയാണ്. ഇങ്ങനെ കളിക്കുന്ന അറിയോ, എല്ലാവരും ഗ്രൂപ്പായിട്ട് വേറെ വേറെ ടീമുകളായി നിന്നു. ടീമുകളായി നിന്നിട്ട് ഒറ്റക്കാലിൽ ചാടിച്ചാടിച്ചാടി ഒരു കോണിൻ്റെ അവിടെ ചുറ്റി വന്ന് തിരിച്ച് അടുത്ത ആൾക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അപ്പോൾ അടുത്ത ആൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ചാടിച്ചാടി കളിക്കുകയാണ്. മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ഒറ്റക്കാലിൽ ചാടുന്നത് എങ്ങനെയാണെന്ന്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒറ്റക്കാലിൽ ചാടിയിട്ട് അതേ കാലിൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്യണം. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്, ഒരു കാലിൽ ചാടി മറ്റേ കാലിൽ ലാൻഡ് ചെയ്യുന്നതാണ് അല്ലേ. ഒരു കാലിൽ കുതിച്ച് മറ്റേ കാലിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാലിൽ കുതിച്ച് അതേ കാലിൽ തന്നെ ലാൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാ. ഇങ്ങനെ നിന്ന് മുട്ടുമടക്കി താഴേക്ക് പോയിട്ട് ചാടുക. മനസ്സിലായോ? ഇങ്ങനെ മുട്ടുമടക്കി താഴേക്ക് പോയിട്ട് ചാടുക. മനസ്സിലായോ? ഇതുപോലെയാണ് നമ്മൾ ചാടുന്നത്. ഇതുപോലെ ഒരു കോണോ അല്ലെങ്കിൽ ഗ്ലാസോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പുറകിൽ നിന്ന് തുടങ്ങി അടുത്ത ഗ്ലാസിൻ്റെ അവിടുന്ന് കറങ്ങി തിരിച്ചു വരണം.
നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ ഗ്രൂപ്പായിട്ട് ചെയ്യാം. ഇനി രണ്ട് പേരെയോ മൂന്ന് പേരോ ഉള്ളുവെങ്കിൽ മൂന്ന് ടീമായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒറ്റക്കാൽ അവിടെ എത്തിയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് വേണം? മറ്റേ കാലിലേക്ക് ചെയ്യാം. ഇവിടുന്ന് ഇടത് കാലിൽ തുടങ്ങി അവിടുന്ന് വലത് കാലിൽ തിരിച്ചു വരണം. റെഡിയല്ലേ? ഇവിടുന്ന് തിരിച്ച് വലത് കാലിലേക്ക്. ക്ലിയർ ആയോ? ഒന്നുകൂടി ചെയ്ത് കാണിച്ചു, എന്റെ കൂടെ ചെയ്യണേ. ചേഞ്ച്. മനസ്സിലായോ? ഇതുപോലെ കുറേ നേരം ചേട്ടന്മാരുടെ കൂടെ അപ്പവും ഉണ്ണിക്കുട്ടനും കളിച്ചു. എന്നിട്ട് നേരം വൈകാതെ അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ചേട്ടന്മാർ പറഞ്ഞു, നിങ്ങൾ ഉടനടി പോകരുത്, നിങ്ങൾ ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം പോയാൽ മതിയെന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ചെയ്തോളാം, ഞങ്ങൾക്കറിയാം വ്യായാമമൊക്കെ, ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടനും അപ്പവും തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ രണ്ടുപേരും ചില വ്യായാമങ്ങൾ ചെയ്തു. കാലിനൊത്തിരി വ്യായാമങ്ങൾ ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ കാലിനുള്ള കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ അവർ ചെയ്തു. ആദ്യം ഒരു വശത്തേക്ക് ഞാൻ ആദ്യം ചെയ്തല്ലേ, അതുപോലെ ഇങ്ങനെ താഴേക്ക് പോവുക. ഹോൾഡ് ചെയ്യുക, പതുക്കെ തിരിച്ചു വരിക, എന്നിട്ട് മറ്റേ കാലിൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നേരെ ഒരു വശത്തേക്ക് പതുക്കെ പിടിക്കുക, കാല് പിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ തല കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പൂർവസ്ഥിതിയിലേക്ക് വരിക, എന്നിട്ട് അടുത്ത കാലിൽ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? പതുക്കെ കാൽമുട്ട് ഇതുപോലെ മടക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ബാലൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൈ ഇതുപോലെ അകത്ത് പിടിക്കാവുന്നതാണ്. പതുക്കെ പുറകിലേക്ക് പുള്ളി ചെയ്യുക. തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് വരിക, ഇടത് കാലിൽ ചെയ്യുക. എല്ലാരും ചെയ്തല്ലോ, എല്ലാവർക്കും ഇഷ്ടമായോ? അങ്ങനെ അപ്പവും ഉണ്ണിക്കുട്ടനും എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ അവധി ദിവസം? ഇതുപോലെ നിങ്ങളും പുതിയ പുതിയ കളികളുമായിട്ട് അവധി ദിവസങ്ങൾ ആഘോഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പുതിയ കഥകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.